Hi friends, welcome to our YouTube channel Aroma Tasteburg. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നൊരു സാൽമൺ തലക്കറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാൽമൻ്റെ തലയുണ്ട്, കുറച്ച് വിശക്കട്ടിയുള്ള കഷ്ണങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കൊരു തേങ്ങ അരപ്പുകറി, പച്ചത്തേങ്ങ കറി. ഇത് വറക്കുന്നൊന്നുമില്ല തേങ്ങ, പക്ഷേ നമ്മൾക്ക് തേങ്ങ പച്ചത്തേങ്ങ കറി നല്ലതാണ്. ചോറിൻ്റെ കൂടെ, ചെമ്പാവരി ചോറിൻ്റെ കൂടെ, കപ്പയുടെ കൂടെ, നമുക്ക് ഈ ഗോതമ്പ് ദോശയുടെ കൂടെ, പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി. അപ്പോൾ നമുക്ക് അതിനുള്ള ചേരുവകൾ നോക്കാം. ഇവിടെ 1 കിലോ സാൽമണായിരുന്നേക്കുന്നത്. അപ്പം തലയുണ്ട്, കുറച്ച് നല്ല കഷ്ണങ്ങളും ഉണ്ട്. തേങ്ങ അരപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ തേങ്ങ. പിന്നെ ഒരു 3-4 ദലം വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി, ഒരു കൈപ്പുടി കൊച്ചുള്ളി, ഒരു 3-4 പച്ചമുളക്, 2 ടൊമാറ്റോ, കുറച്ച് കറിവേപ്പില. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പുളിയും ചേർക്കുന്നുണ്ട്, ടൊമാറ്റോയും ചേർക്കുന്നുണ്ട്. കാരണം ഇതൊരു മഞ്ഞക്കറി ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഒരു എരിവ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇച്ചിരി ചാറോടുകൂടിയുള്ള ഒരു കറിയാണ് വേണ്ടി. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഈ തേങ്ങയും ബാക്കിയുള്ള സാധനങ്ങളും കൂടെ മിക്സിക്കകത്തിട്ടൊന്ന് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ എടുത്തിട്ട് വേണം നമുക്കിത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കെന്നാൽ നോക്കാം ഇതെങ്ങനെ കറി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് നമുക്ക് ആദ്യം തേങ്ങ ചേർക്കാം. അപ്പം എടുത്തു വെച്ചേക്കുന്ന തേങ്ങ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇടാം. അതിൻ്റെ കൂടെ ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഒരു പീസ് ഇഞ്ചി, ഒരു 5-6 കൊച്ചുള്ളി. കുറച്ച് കൊച്ചുള്ളി നമുക്ക് കടു പൊടിക്കാൻ വേണ്ടിയിട്ടും കൂടെ എടുക്കണം. അപ്പോൾ അതിനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം തേങ്ങയും കൂടി ഇട്ടിട്ട് ബാക്കി ഇനിയും നമ്മൾ പൊടികളാണ് ഇവിടെ ചേർക്കാൻ പോകുന്നത്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. അത്രയും കൂടെ മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് പൾസ് ചെയ്ത് ഇതൊരു കുഴമ്പ് രൂപത്തിൽ നമ്മൾ അടിച്ചെടുക്കണം. ഒത്തിരി വെള്ളം ചേർത്ത് അരയ്ക്കില്ല, അപ്പോൾ തേങ്ങ അരയത്തില്ല. അപ്പോൾ എന്നാൽ നമുക്ക് പൊടികളും കൂടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇടാം. നമുക്ക് സാൽമൻ്റെ തലക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാസ്റ്റ് ഐറൻ്റെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ കത്തിക്കാം. വെള്ളം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ടൊമാറ്റോയും പച്ചമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് കടുകിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ഇതൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് അരപ്പ് ചേർത്ത് മീനിട്ട് കറി വയ്ക്കാം. ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ ചേർക്കാം. ഒന്നുകിൽ ഈ കടുക് പൊട്ടിക്കുന്ന നമുക്ക് ലാസ്റ്റിൽ ആക്കാം, അല്ലെങ്കിൽ ആദ്യം ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ ആദ്യം ഇവിടെ കടുക് പൊട്ടിച്ചിട്ടാണ് ഈ കറി വെക്കുന്നത്. അപ്പം എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ കടുക്. കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഉലുവ പൊടിയാണ് അതിൻ്റെ അകത്ത് മസാലയ്ക്കകത്ത് ചേർത്തത്. വേണമെങ്കിൽ ഒരു 3-4 പീസ് ഉലുവ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ചേർക്കാം. ഇപ്പം ഉലുവായി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉലുവായി ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മൾ അരപ്പ് അരച്ചപ്പം കുറച്ച് ഉലുവ പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവ കൂടല്ലേ, ഉലുവ കൂടി കഴിഞ്ഞാൽ കഴിക്കും, കറി കഴിക്കും. അപ്പോൾ ഇവിടെ ഇപ്പം കടുക് പൊട്ടി വരുന്നുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് ടൊമാറ്റോയും കുറച്ച് കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് വഴറ്റാം. ടൊമാറ്റോ നല്ലതായിട്ട് വഴന്ന് വരണം. ആ സമയത്താണ് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാലകൾ, മിക്സിക്കകത്ത് അരച്ച് വെച്ചേക്കുന്ന മസാല ഇതിനകത്തോട്ട് അരപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഈ ടൊമാറ്റോ ഒന്ന് വഴന്ന് വരണം. ടൊമാറ്റോ വഴന്ന് വരാൻ വേണ്ടി ഒരു ടിപ്പാണ്, മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വഴറ്റുന്നത്. അപ്പം ഇതൊന്ന് ഏകദേശം ടൊമാറ്റോ ഇവിടെ വഴന്നു. ആ സമയം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് മിക്സിയുടെ ജാറിനകത്തുനിന്ന് ഒഴിക്കാം. ഇനി ഈ അരപ്പൊന്ന് തിളയ്ക്കണം. മിക്സിയുടെ ജാറ് കഴുകി നമുക്ക് ഒഴിക്കണം. അത് ആദ്യം ഈ അരപ്പൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വെച്ചേക്കുന്നത്. ഒത്തിരി അങ്ങ് ചാറ് വെള്ളം ഒഴിച്ച് അങ്ങ് ഒത്തിരി വെള്ളം ആക്കല്ല. ഇതൊരു കുറുകിയ ചാറോടുകൂടിയാണ് ഈ കറിയുള്ളത്. അപ്പോൾ ഇനിയും അരപ്പ് തിളയ്ക്കാനുള്ള സമയം കൊടുക്കണം.
ചാറ് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെടുത്ത് വെച്ചേക്കുന്ന കുടംപുളി നമ്മളിങ്ങനെ കീറി വേണമെങ്കിലും ഇടാം. പിച്ചാത്തി ഉപയോഗിച്ച് കീറരുത്. പിച്ചാത്തി ഉപയോഗിച്ച് കീറി കഴിഞ്ഞാൽ ഈ പുളിയുടെ പുളിരസം അങ്ങ് മാറുമെന്നാണ് കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല, കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം ഇത് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ കഴുകി വെച്ചേക്കുന്ന സാൽമണിൻ്റെ കഷ്ണങ്ങൾ, നല്ലതുപോലെ ഉപ്പും വിനാഗിരിയും ഇട്ട് കഴുകി വെച്ചേക്കുന്ന സാൽമണിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ ഈ മസാലയ്ക്കകത്തോട്ട് അരപ്പിനകത്തോട്ട് ഇടാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മീനൊക്കെ ഇട്ടു. ചാറ് തിളയ്ക്കുമ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇത് വെച്ച് ഒരു 10 മിനിറ്റ്, മീൻ വേവാൻ ഒത്തിരി സമയം വേണ്ട, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ സാൽമൺ കറി, ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടത്തിൽ ഞങ്ങളിന്ന് കപ്പ വേവിച്ചതും കൂടെ എടുക്കുന്നത്, അതൊരു നല്ല കോമ്പിനേഷനാണ്. നല്ല ചൂട് ചോറും കൂടെ ചേർത്ത് നമ്മൾ കഴിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പികൾ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.